welcome back to my channel. Appo innathe video enna vachirundengil nammude face landavana suntan pigmentation pinna adu pole ena pose pinna kuru okke vanna kayumba adinte aa marks um karyangalakkile adakke onnu korkkan patti skin onnu brighten aakkan pattiya oru nalloru pack aanu. ഞാൻ അത്യാവശ്യം കുറച്ച് ദിവസങ്ങളായിട്ടൊന്ന് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ റിസൾട്ട് ഉണ്ട്. അപ്പൊ ഞാനോട് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഓർത്തു. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും പാക്കിനെ കുറിച്ച്. പിന്നെ ഫസ്റ്റ് തന്നെ ഞാൻ ഒരു കാര്യം പറയാം, നമ്മൾ എന്ത് പാക്ക് ആണെങ്കിലും എന്താണെങ്കിലും ഇതിപ്പോ ഞാൻ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ, അതായത് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്, നാച്ചുറൽ ആയിട്ടുള്ള. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ട് വേണമെന്ന് പറഞ്ഞാൽ ഇതെന്തായാലും നമുക്ക് ഒരിക്കലും പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടില്ല. വേണേ ഞാൻ പറയാം ഒറ്റ യൂസിൽ റിസൾട്ട് കിട്ടും. അത് കുറച്ചു നേരത്തേക്ക് മാത്രം നിൽക്കുന്ന ഒരു റിസൾട്ടാണ്. നമ്മൾ എന്ത് യൂസ് ചെയ്താലും കുറച്ച് അധികം നാൾ യൂസ് ചെയ്താൽ മാത്രമേ ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അല്ലാതെ പെട്ടെന്ന് ഇങ്ങനെ ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു എന്തെങ്കിലും ഒരു മാസ്ക് ഇടുക, ആ ഒരു വൈപ്പ് ചെയ്യുമ്പോൾ ആ ഒരു ഗ്ലോ, അത് കുറച്ചു നേരം കഴിയുമ്പോൾ തന്നെ പോകും. എങ്ങനെ വന്നാലും പോകും, അത് നിങ്ങൾക്കും അറിയാം. പക്ഷെ നമുക്കത് റെഗുലർ ആയിട്ട് അത് പെർമനന്റ് ആയിട്ട് നമുക്കത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളത് റെഗുലർ ആയിട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്കത് കിട്ടത്തുള്ളൂ. അല്ലാതെ നിങ്ങൾക്കൊരു ഇൻസ്റ്റന്റ് ആയിട്ട് വേഗം കിട്ടണം, അല്ലെങ്കിൽ ഒരു 1 വീക്ക് അല്ലെങ്കിൽ ഒരു 2-3 ദിവസം അതിനുള്ളിൽ കിട്ടണമെങ്കിൽ നിങ്ങൾ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് എന്താ നിങ്ങളുടെ ഇഷ്യൂ എന്ന് വെച്ചാൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് അവർ ട്രീറ്റ്മെന്റ് വരും. പക്ഷെ കെമിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുമായിരിക്കും. പക്ഷെ ഇതങ്ങനെയല്ലല്ലോ, ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്, അപ്പൊ അതിൻ്റെതായ താമസം ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവർ മാത്രം ഇത് കണ്ടാൽ മതി. ഞാനിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ, എനിക്ക് അത്യാവശ്യം പിമ്പിൾസിന്റെ മാർക്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പിമ്പിൾസ് ഇപ്പൊ വന്നു പോയതുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്തതെന്ന് ഓർത്തത്. പക്ഷെ എനിക്ക് വീണ്ടും വരുന്നുണ്ട്, കുഴപ്പമില്ല. എന്തായാലും നേരത്തേത് അത്രയില്ല കേട്ടോ. അപ്പൊ എന്തായാലും പിമ്പിൾസ് വന്നു പോയാൽ മാർക്സ് ഒക്കെ ഒന്ന് കളയണം. അപ്പൊ ഞാൻ രണ്ടുവട്ടം യൂസ് ചെയ്തുള്ളൂ. യൂസ് ചെയ്ത് ആദ്യത്തേതിൽ തന്നെ ഭയങ്കര ഇൻസ്റ്റന്റ് ആയിട്ടൊരു ഗ്ലോ എനിക്ക് തോന്നി. പക്ഷെ അതെനിക്കറിയാം അത് ആ ഒരു ടൈമിൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന്. അതെനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ അത് യൂസ് ചെയ്യാം, റെഗുലറായിട്ട് യൂസ് ചെയ്യാന്ന് ഓർത്തത്. അപ്പൊ ഇത് കുറെ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല റിസൾട്ടാണ് കാണുന്നത്. അപ്പൊ എന്തായാലും ഷെയർ ചെയ്യാന്ന് കരുതി ഞാൻ മറ്റുള്ളവരുടെയും കൂടി കണ്ടിട്ടാണ് കേട്ടോ. എനിക്കിത് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ടാണെങ്കിലും അലർജിയും കാര്യങ്ങളും ഇല്ല. അപ്പൊ നിങ്ങളിത് ഉപയോഗിക്കുന്നതിന് മുമ്പ് പാച്ച് ടെസ്റ്റ് ചെയ്യുക. പിന്നെ ഇതിലടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് നിങ്ങളുടെ സ്കിന്നിന് ചേരാത്തതാണെങ്കിൽ യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ എന്തായാലും നോക്കി പാക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കാം കേട്ടോ. ഈ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടത് 3 ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. അതിൽ നമ്മുടെ മെയിൻ ആയിട്ട് വരുന്നത് നമ്മുടെ സാലഡ് കുക്കുംബർ ആണ്. ഇപ്പൊ നോർമൽ വെള്ളരിക്ക ആണെങ്കിലും കുഴപ്പമില്ല, എന്നാലും സാലഡ് കുക്കുംബർ ആണെങ്കിൽ കുറച്ചും കൂടെ എഫക്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത് ഞാൻ ആ ഒരു ചെറിയ പീസാണെങ്കിലും ഞാൻ ഇത് ഇത്രയും ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിലിട്ടാണെങ്കിലും അടിച്ചെടുക്കാവുന്നതാണ്. വെള്ളമൊന്നും ചേർക്കരുത്, കാരണം ഇത് സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ വെള്ളം ഉണ്ടെങ്കിൽ കേട് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വെള്ളം ചേർക്കരുത്. എന്നിട്ട് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ആ ജ്യൂസ് മാത്രം ഞാൻ ഒരു അരിപ്പയിൽ വെച്ചിട്ട് അരിച്ചെടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ മിക്സിയിലിട്ട് അടിച്ചാണെങ്കിലും എടുത്തോ, പക്ഷെ കുഴപ്പമില്ല, വെള്ളം ചേർക്കരുതെന്നേ ഉള്ളൂ. എന്നിട്ട് ആ ജ്യൂസിലേക്ക് ഞാൻ നമ്മുടെ ആലോവേരയാണ് ചേർക്കുന്നത്. അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ആലോവേരയാണ്. ഇപ്പം വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നതാണ്, ഞാൻ കുറച്ചേരമായിട്ട് ആ ഒരു കറ പോകാൻ വേണ്ടി എടുത്തു വെച്ചാണ്. എന്നിട്ട് ഞാൻ കഴുകി അതിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു 2 സ്പൂണോളം ഉണ്ടാവും, അതായത് ടീസ്പൂണോളം ഉണ്ടാവും കേട്ടോ. ഞാൻ അത് ഇതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ കൂടെ ഞാൻ വീണ്ടും ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ചെറുനാരങ്ങയാണ്. ചെറുനാരങ്ങയുടെ ഒരു ചെറുനാരങ്ങയുടെ 1/2 പോർഷൻ മതി. അതിൽ ഞാൻ കംപ്ലീറ്റും എടുത്തില്ല, ഞാൻ ഇന്നലെ ഒരു പാക്ക് ഇട്ടായിരുന്നു. എന്നിട്ട് ആ നാരങ്ങ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ബാക്കിയാണ് ഞാൻ എടുക്കുന്നത്. എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ അലോവേര വീട്ടിൽ തന്നെ ഉള്ളത് വേണമെന്നില്ല, പുറത്തുനിന്ന് വാങ്ങിച്ചതാണെങ്കിലും കുഴപ്പമില്ല. എനിക്ക് കൂടുതലും വീട്ടിലുണ്ടായതുകൊണ്ട് ഞാൻ അത് എടുത്തേ ഉള്ളൂ. എന്നിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയേക്കണേ. എന്നിട്ട് ഒരു കോട്ടൺ എടുത്ത് ഡിപ്പ് ചെയ്തിട്ട് എൻ്റെ ഫേസിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര തണുപ്പാട്ടോ, എന്ന് വെച്ചാൽ നല്ല സുഖമാണ്. ഞാൻ ഇതുവരെ ഒരു പാക്ക് അപ്ലൈ ചെയ്തിട്ട് എനിക്ക് ഇത്രക്കൊരു ഫ്രഷ്നെസ് പോലെ കിട്ടിയിട്ടില്ല. നിറയെ കാക്കകളാണ് ഇവിടെ. ഇവിടെ ഒരു വെള്ളിമൂങ്ങ വന്നിട്ടുണ്ടെന്നേ, അതിനെല്ലാം കൂടി കൊത്തുക. ഓക്കെ, ഞാൻ പറഞ്ഞു തന്നെ എന്താണ്, ഓക്കെ, കുക്കുംബർ. കുക്കുംബർ നമുക്ക് ഒരുപാട് ആന്റി ഓക്സിഡന്റിന്റെ ഗുണങ്ങളുണ്ട്. അതുപോലെ നമ്മുടെ പോസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് റിഡ്യൂസ് ചെയ്യാനും, പിന്നെ എക്സസ് ഓയിൽസും അതുപോലെ ഡ്രൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്ന് മാറ്റി നമ്മുടെ സ്കിന്നിന്റെ ഹൈഡ്രേഷൻ ലെവലൊക്കെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് നമ്മുടെ സ്കിന്നിന് നാച്ചുറൽ ആയിട്ടുള്ള ഗ്ലോ തരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ ലെമൺ ഇതിലൊരു ബ്ലീച്ചിങ് പ്രോപ്പർട്ടി പോലെയാണ് എടുത്തേക്കുന്നത്. പിന്നെ അതുപോലെ അലോവേര ജെൽ എല്ലാവർക്കും അറിയാം, ഒരു മോയ്സ്ചറൈസിങ് ഒരു എഫക്റ്റ് കിട്ടും. പിന്നെ നമ്മുടെ ഡെഡ് സെൽസിനെയൊക്കെ റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ പിമ്പിൾസും കാര്യങ്ങളൊക്കെ ഒന്ന് ട്രീറ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ സൺബാൻ, അങ്ങനെ ടാൻ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനൊക്കെ നമ്മുടെ കുക്കുംബർ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ അലോവേര ജെൽ നല്ലതാണ്. എൻ്റെ ഫേസിൽ ഇപ്പോൾ 2-3 പിമ്പിൾസ് ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും പിമ്പിൾസ് വന്നു പോയ കുറേ പാടൊക്കെ ഉണ്ട്, എൻ്റെ ചൂണ്ടിൻ്റെ അടിയിലൊക്കെ പാടൊക്കെ ഉണ്ട്. അതൊക്കെ പതിയെ ഒന്ന് മാറണം, അതൊക്കെ മാറുമായിരിക്കും. പിന്നെ ബാക്കി ഇത്രയും ഉണ്ട് കേട്ടോ എനിക്കിനി ആ ഫേസ് പാക്കിൻ്റെ ബാക്കി. അപ്പം ഞാനത് ബോട്ടിലാക്കി ഒന്ന് ടൈറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്, എനിക്കിനി ഒരു വട്ടം കൂടി യൂസ് ചെയ്യാനുണ്ടാവും.
അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ അത്രയും നോക്കിയെടുത്താൽ മതി. ഇപ്പം എൻ്റെ നല്ല രീതിക്ക് ഡ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. വാഷ് ചെയ്തിട്ട് ഇപ്പോൾ വന്നപ്പോഴേക്കും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ഗ്ലോയി ഉണ്ട്, അതായത് ബ്രൈറ്റായിട്ടുണ്ട്. ബ്ലൈറ്റ് എന്നൊക്കെ വരുന്നു, ബ്രൈറ്റ് ആയിട്ടുണ്ട് ഫേസ്. അത് ഇൻസ്റ്റൻ്റ് ആണ്, അതിലൊന്നും ഇല്ല ചിന്തിക്കാൻ. നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യണ പോലെ ഇരിക്കും നമുക്ക് കിട്ടുന്ന റിസൾട്ട്. ആദ്യത്തെ ഒരു റിസൾട്ട് കാണുമ്പോൾ തന്നെ ആരാണെങ്കിലും സ്വന്തം ഫേസ് ഇത്രയൊന്ന് ബ്രൈറ്റായിട്ടിരിക്കുമ്പോൾ ഒന്ന് ചിരിക്കില്ലേ, ആ ചിരിയാണ് എനിക്ക് ആദ്യം വന്നത്. ഇതിൽ ലെമൺ ഉള്ളത് കൊണ്ട് തന്നെ ഡെയിലി നമ്മൾ യൂസ് ചെയ്യരുത്. ആഴ്ചയിൽ ഒരു രണ്ട് വട്ടമൊക്കെ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ തോന്നുവാണെങ്കിൽ നമ്മുടെ ലെമൺ ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി രണ്ട് യൂസ് ചെയ്യാം കേട്ടോ, കുഴപ്പമില്ല. കാരണം ലെമൺ അല്ലേ, സ്കിന്നിന് അത്ര നല്ലതൊന്നും അല്ല. നല്ലതല്ല നല്ല, നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നത് നല്ലതല്ല, അല്ലെങ്കിൽ നല്ലതൊക്കെ തന്നെ കേട്ടോ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും യൂസ് ചെയ്ത് നോക്കുക, നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്ക് തന്നെയാണിത്. പിന്നെ നമ്മൾ ഡെയിലി എല്ലാ ദിവസവും വേണമെന്നൊന്നും പറയുന്നില്ല, പക്ഷെ വീക്കിലി ഒരു 3 ദിവസമൊക്കെ യൂസ് ചെയ്താലും നല്ല റിസൾട്ട് കിട്ടും. അപ്പൊ എന്തായാലും എന്റെ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. പിന്നെ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ എന്റെ വീഡിയോസൊക്കെ ഷെയർ ചെയ്യാൻ മറക്കില്ല കേട്ടോ. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റാ.